ഓരോ മൺതരിയും എണ്ണിക്കണക്കാക്കി പണം ചോദിച്ചാൽ പോലും കൊടുക്കാൻ തയ്യാറായി ചൈനീസ് കമ്പനികൾ ക്യൂ നിൽക്കും. എന്നാൽ മലായ് വംശജർ അവരുടെ പാരമ്പര്യ രീതിയിൽ ജീവിക്കുന്ന ഇവിടം എന്തു വില കൊടുത്താലും അവർ വിട്ടുകൊടുക്കില്ല. അതാണ് ക്വാലാലംപൂർ നഗരമധ്യത്തിലെ കമ്പോങ് ബാറു എന്ന ഗ്രാമം. സിറ്റിക്ക് നടുവിലുള്ള കുഞ്ഞു ഗ്രാമത്തിന്റെ കാഴ്ചകൾ ഇപ്പൊ നമുക്ക് കാണാം. ഞാൻ അഷറഫ് എക്സൽ, വെൽക്കം ടു റൂട്ട് റെക്കോർഡ്സ്. ഹായ് ഫ്രണ്ട്സ്, വെറുതെ ഇങ്ങനെ ക്വാലാലംപൂർ സിറ്റിയിലേക്ക് ഇറങ്ങിയതാണ്. ഇവിടെ സിറ്റിക്കകത്ത് തന്നെ ഉള്ള ഒരു മലായ്സിന്റെ മാത്രം ഏരിയ ഉണ്ടെന്ന് പറഞ്ഞു. പേരെന്താണ്? കമ്പം ബാറു. കമ്പം ബാറു എന്നാണ് സ്ഥലത്തിന്റെ പേര്. അതായത് എന്തൊക്കെ ഓഫറുകൾ കൊടുത്താലും അവരവിടുന്ന് മാറിപ്പോകുന്നില്ല. ആ ഭാഗം ഒരു വില്ലേജ് പോലെ, വില്ലേജ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പോയി നോക്കണം. വലിയ വലിയ ബിൽഡിങ്ങുകളോ വലിയ ബിസിനസ് സ്ഥാപനങ്ങളോ ഒന്നുമില്ല. അവര് മലായ്സ് മാത്രം അവരുടേതായിട്ടുള്ള ലൈഫ് സ്റ്റൈലുമായിട്ട് ചെറിയ കടകളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. സംഭവം തമാശ എന്താ വെച്ചാൽ, അത് എവിടെയാന്ന് വെച്ചാൽ ക്വാലാലംപൂറിന്റെ ഏറ്റവും ഹേർട്ട് ഓഫ് ദ സിറ്റി എന്നൊക്കെ പറയാവുന്ന പോലെ, നമ്മള് നേരത്തെ ഒരു എപ്പിസോഡിൽ കണ്ടിട്ടുള്ള KLCC ഉണ്ടല്ലോ, ക്വാലാലംപൂർ സിറ്റി സെന്റർ, നമ്മുടെ പെട്രോണാസ് ടവറൊക്കെ നിൽക്കുന്ന ആ ഒരു ഏരിയയിലാണെന്നാ പറഞ്ഞേ. അപ്പൊ ഞാനിപ്പോ അങ്ങോട്ട് ഇറങ്ങി ബാഗും തൂക്കിട്ട് എങ്ങനെ പോവാന്നൊരു ഐഡിയ ഇല്ല. എന്തായാലും അവിടെ പോയി നോക്കണം, നമുക്ക് ആ സംഗതി കേട്ട സ്ഥിതിക്കാന്ന് കാണണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ നമ്മുടെ ബീം വണ്ടി നോക്കി, ഇലക്ട്രിക് സ്കൂട്ടർ അല്ലേ, അപ്പൊ നമ്മുടെ അടുത്തുള്ള പാർക്കിംഗ് ലോട്ടിൽ വണ്ടി കാണുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാന്നൊരു ഒരു ഓപ്ഷന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഇവിടെ ഈ ഇതുണ്ട്, സ്ട്രീറ്റ് ഫുഡുകൾ. ഇപ്പൊ നമ്മുടെ ഇപ്പൊ മുമ്പിലൊക്കെ കാണാം, ഇവിടെയൊക്കെ ഉണ്ട് നിറയെ അങ്ങനത്തെ കടകളുണ്ട്, ചെറിയ ചെറിയ കടകൾ. പ്രായമായപ്പോ ഈ ഒരു ഷോപ്പിന്റെ ആളെന്ന് നിങ്ങൾ നോക്ക്, ഞാനിപ്പോ ഈ മുമ്പിലുള്ള ഷോപ്പിന്റെ ആളെ, ഒരു പ്രായമായ സ്ത്രീയാണ്. ശരിക്കും അവര് ചൈനീസ് വംശജരാണ്, പക്ഷെ മലേഷ്യയിലെ സിറ്റിസൺസ് ആണ്. അപ്പൊ പുറത്തുനിന്നൊക്കെ വരുന്ന ആൾക്കാരൊക്കെ വലിയ വലിയ ബിസിനസ്സുകളും വലിയ റെസ്റ്റോറൻറ്റുകളൊക്കെ തുടങ്ങും, അങ്ങനെ വലിയ നല്ല സാമ്പത്തികമായിട്ട് ഭദ്രതയുള്ള ആൾക്കാരായിട്ട് മാറും. ഇവിടെ ഉള്ള പാവങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ലാത്ത ഒരുപാട് മാർഗമില്ലാന്നല്ല, കുറെ പേർക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തൊരു അവസ്ഥ വന്നു. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഉണ്ടല്ലോ, മഹാതിർ മുഹമ്മദ്, അദ്ദേഹം പെർമിഷൻ കൊടുത്താണ് ഇവർക്ക്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ വരുന്നത് ചെയ്തു, അതിന് നിയമ തടസ്സം ഇല്ലാന്ന് പറഞ്ഞിട്ട് വലിയ സ്ട്രിക്റ്റ് ആക്കാതെ സ്ട്രീറ്റുകളിൽ ഇങ്ങനെ അവർക്ക് പെർമിഷൻ കൊടുത്തു. അങ്ങനെയാണ് ഇവിടുത്തെ പ്രോപ്പർ മലയക്കാർ ഇങ്ങനെ ചെറിയ ചെറിയ ഷോപ്പുകൾ തുടങ്ങിയത്. ഇപ്പോൾ ഈ ഷോപ്പ് ഞാൻ എപ്പോഴും കാണുന്നതാണ്, നമ്മുടെ അടുത്ത് തന്നെയാണ്. അവരെന്നും രാവിലെ വരും, എന്നിട്ട് ലഞ്ചിനുള്ള സാധനങ്ങൾ കുറേ എണ്ണം കുറേ പ്രിപ്പയർ ചെയ്തിട്ട് അവർ ചെറിയൊരു വണ്ടിയിൽ, ഈ വണ്ടി അവർ ഓടിച്ചിട്ടാണ് വരുന്നത്. അതാ നോക്കണം, അവരുടെ പ്രായം ശ്രദ്ധിക്കണം. എന്നിട്ട് അവർ ലഞ്ച് വരെയാണ്, ഉച്ചഭക്ഷണം വരെയാണ് അവരുടെ സമയം. ഇവിടെ ഈ റോഡ് സൈഡിൽ തന്നെ സ്ട്രീറ്റിൽ കുറച്ച് ടേബിൾസൊക്കെ നിരത്തി വെച്ചിട്ട് അവരത് അവിടെ വെച്ചിട്ട് വിൽക്കും, എന്നിട്ട് അവർ പോകും. ഞാൻ അപ്പോൾ അവരുടെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ടാണ് അവരെ ഷൂട്ട് ചെയ്തത്, അവരെ വീഡിയോസ് ഞാൻ എടുത്തു, അവർ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ മലേഷ്യയിലെ സാധാരണക്കാർക്ക് ശരിക്കും ദൈവത്തെ പോലെയാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി മഹാതിർ മുഹമ്മദ്. അദ്ദേഹം പണ്ട് കുറേ ടേം ഇരുന്നതാണ് പ്രധാനമന്ത്രിയായിട്ട്, പിന്നെ റിട്ടയർ ആയതാണ്. ഇവിടെ അങ്ങനെ സംഭവമുണ്ട്, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരെ പോലെയല്ല, മരിക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന പോലെയല്ല. പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് പ്രായമായപ്പോൾ അദ്ദേഹം റിട്ടയർ ആയതാണ്, ശരി, റിട്ടയർ ചെയ്ത് പോയതാണ് വിശ്രമജീവിതം നയിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ രണ്ടുപേരും ഇതിനെ പിന്നീട് ഭരിച്ചു. അവരിൽ രണ്ടാമത് വന്ന ആൾ ശരിക്കും അവരുടെ പല നയങ്ങൾ കൊണ്ടും അതുപോലെയുള്ള അഴിമതികൾ കൊണ്ടുമൊക്കെ പൊറുതി മുട്ടി എന്നൊക്കെ പറയാം. ആ രീതിയിലായപ്പോൾ വീണ്ടും ഈ മഹാതിർ മുഹമ്മദിനെ തന്നെ അവർ തിരഞ്ഞെടുത്തു. പക്ഷേ അതാ പറഞ്ഞത്, ഇവിടുത്തെ ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് ഇദ്ദേഹം ദൈവത്തെ പോലെയാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. അവരാണ് ശരിക്കും ഇവർക്ക് ഇങ്ങനെയുള്ള ഈ ഈ സ്ട്രീറ്റുള്ള നിയമങ്ങളൊക്കെ ഒന്ന് ലഘൂകരിച്ച് കൊടുത്തിട്ട് അവർക്ക് കച്ചവടം ചെയ്യാനൊക്കെ ഉള്ള പെർമിഷനൊക്കെ കൊടുത്തത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പോകണം. എവിടെ പോകണം? ചില പേര് മറന്നല്ലോ, കമ്പം, കമ്പം ബാറു. ഇവിടെ റോഡിലേക്ക് ഇറങ്ങിയാൽ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ട് കേട്ടോ. എത്രത്തോളം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായാലും ഒരൊറ്റ ഹോണടി കേൾക്കാൻ പറ്റില്ല. ഞാനിപ്പോ ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം, ഇതിപ്പോ ഒരു ബ്ലോക്കാണ് ഇവിടെ. നിങ്ങൾക്ക് ഈ വണ്ടിന്റെ എരമ്പലല്ലാതെ ഒരു ഹോൺ അടിക്കുന്ന സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ?
ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. ശരിക്കും ഒരു മണിക്കൂർ ഈ ബ്ലോക്ക് ഇങ്ങനെ കടന്നാലും ആരും ഫോൺ അടിക്കില്ല. ഫോൺ അടിച്ചിട്ട് കാര്യമല്ല, ആ ബ്ലോക്ക് തീരുമ്പോഴേ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഇവർക്ക് അറിയാം, പക്ഷെ നമുക്കത് അറിയില്ല. നമ്മുടെ വിചാരം നമ്മുടെ മുമ്പിലുള്ള വണ്ടിക്കാരൻ എന്തോ അവന്റെ പേഴ്സണൽ ആവശ്യം നിർത്തിയിട്ടതുകൊണ്ടാണ് ബ്ലോക്ക് ആയത് എന്നാണ് എല്ലായ്പ്പോഴും നമ്മൾ ഫോൺ അടിച്ചുകൊണ്ടേയിരിക്കും. സാംസ്കാരികമായിട്ടുള്ള വളർച്ചയാണ്. നമ്മൾ പലരും ഈ മലേഷ്യൻസിനെയോ അല്ലെങ്കിൽ യൂറോപ്യൻസിനെയോ ഒക്കെ കൾച്ചർ ഇല്ലാത്തവരെന്നൊക്കെ പറയാറുണ്ട്. എന്താണ് ഈ കൾച്ചർ എന്നുള്ള ചോദ്യമുണ്ട്, അത് നമ്മൾ സ്വയം ചോദിക്കണം. നമുക്ക് എന്തായാലും പോവാം. ഞാനിപ്പോ നേരത്തെ നമ്മൾ കാണിച്ച ഒരു സ്ട്രീറ്റ് തന്നെയാണ്, നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ സ്ട്രീറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ജലാൻ രാജ ചുളൻ എന്ന അതിന്റെ പേര്. ജലാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് കേൾക്കും ജലാൻ ജലാൻ എന്നുള്ള വേർഡ്. അപ്പോ ഞാൻ കുറെ കേട്ടപ്പോ ഇപ്പം സെർച്ച് ചെയ്ത് നോക്കിയപ്പോ ജലാൻ എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് എന്നാണ് കേട്ടോ, തെരുവ് തെരുവ്. അപ്പോ രാജ ചുളൻ സ്ട്രീറ്റ് ആണിത്. ഇവിടെ വന്ന് ഞാൻ ചുമ്മാ നിന്നാ സമയം പോകുന്ന അറിയില്ല കേട്ടോ. അത്രയും നല്ലൊരു അത്രയും വൃത്തിയുള്ള എന്താ പറയാ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു ഒരു സ്ട്രീറ്റ് ആണ്. ഇവിടെ ഒരു ഫുട്പാത്ത് ഉണ്ട്. ഞാൻ നേരത്തെ വീഡിയോയിൽ അത് കാണിച്ചിരുന്നു. ആ ഫുട്പാത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒരു വലിയൊരു പാർക്കിലൊക്കെ ചെന്നാൽ പോലും ഇത്ര നല്ല ഫുട്പാത്ത് കാണില്ല. ഇത് റോഡിൻ്റെ സൈഡാണ്, റോഡിൻ്റെ സൈഡിൽ ആൾക്കാർക്ക് നടക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അവിടെ ഒരു കുഞ്ഞ് ബസ് സ്റ്റോപ്പ്, നല്ല ഭംഗിയുള്ളൊരു ബസ് സ്റ്റോപ്പ്. അതുപോലെ തന്നെ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആഷ്ട്രേക്ക് വെച്ചത് കാണണം. എന്താണ് ഈ സംസ്കാരം? നമുക്കൊന്നും പറ്റാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്, നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ ശീലം എന്താണ്, സിഗരറ്റ് നമ്മുടെ ഗവൺമെന്റ് വിൽക്കും, എന്നിട്ട് അത് വലിക്കാൻ പാടില്ല എന്ന് പറയും. ഇവിടെ അവർ വിൽക്കുന്നുണ്ട്, വലിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ അത് വിൽക്കാതിരുന്ന പോരെ. എനിക്കറിയില്ല അതിന്റെ വലിയ വലിയ കാര്യങ്ങളൊന്നും എനിക്ക് പറയാനറിയില്ല. പക്ഷെ ഞാനിവിടെ കണ്ട കാര്യം, ഈ ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് നല്ലൊരു ആഷ്ട്രേ വെച്ചിരിക്കുന്നു. സിഗരറ്റ് വിൽക്കുമ്പോൾ എന്തായാലും ആൾക്കാർ വലിക്കുന്ന കാര്യം ഉറപ്പാണ്. അപ്പൊ പിന്നെ അതിന്റെ വേസ്റ്റ് ഈ സ്ട്രീറ്റിലൊന്നും കടന്ന് വൃത്തികേടാവണ്ടെന്ന് വെച്ചിട്ട് ആഷ്ട്രേ വെച്ച് കൊടുത്തു. ആൾക്കാര് നല്ല വൃത്തിയിൽ, ഒരു ഗവൺമെന്റ് നന്നായി കഴിഞ്ഞാൽ അവിടുത്തെ സിറ്റിസണും നന്നാവുന്നതിന്റെ തെളിവാണിത്. ആൾക്കാർ ആഷ്ട്രേയിൽ മാത്രം സിഗരറ്റിന്റെ കുറ്റിയിടും, അപ്പോൾ സ്ട്രീറ്റൊക്കെ നല്ല വൃത്തിയായി കിടക്കും. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ നല്ല മഴ വരുന്നു. ഞാൻ പറഞ്ഞില്ലേ മലേഷ്യത്തെ മഴൻ്റെ കാര്യം, ഡെയിലി മഴ പെയ്യും. ഇപ്പം ഇന്നലെയാണ് ഒരു മഴ ഞാൻ കാണാത്തത്. അപ്പോൾ ഇപ്പം മഴ വന്നപ്പോൾ ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ കയറി നിന്നപ്പോഴാണ് ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. സന്തോഷ് ജോർജ് കുളങ്ങര ചേട്ടൻ്റെ ഭാഷയിൽ അമ്പരച്ചുംബികളായ കെട്ടിടത്തിൻ്റെ നടുവിൽ ഒരു ഒരു കുഞ്ഞു വീട് കണ്ടോ, അതൊരു ചൈനീസ് ഫാമിലിയുടെ ഒരു പഴയ ഒരു വീടാണ്. അവരത് ഇതുവരെ കൊടുത്തിട്ടില്ല, വില സ്ഥലത്തിൻ്റെ വില കൂടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അത്ര. ഇത് അവർ ഒരു റെസ്റ്റോറൻറ്റിന് വാടക കൊടുത്തേക്കാണ്. പിന്നെ അതിൻ്റെ മുൻപത്തെ ഭാഗം പേ പാർക്കിംഗ് ആണ്. പേ പാർക്കിംഗ് നമ്മുടെ ഒരു ചേട്ടൻ അന്നൻ ചേട്ടനുണ്ട്, അദ്ദേഹത്തോട് സംസാരിച്ച് ഞാനിപ്പോൾ. മോട്ടോർ സൈക്കിളിൻ്റെ സ്പെല്ലിംഗ് ഉണ്ടോ, മോട്ടോർ സൈക്കിൾ, അടിപൊളിയല്ലേ. ഫസ്റ്റ് റൈറ്റ് ദെൻ ലെഫ്റ്റ്. ഓക്കെ, താങ്ക് യു അണ്ണാ, ബൈ ബൈ. പോകുന്ന വഴിയിൽ കണ്ട ഒരു കൗതുക കാഴ്ച കാണിച്ചു തന്നത് മാത്രം. നമുക്ക് വീണ്ടും നമ്മുടെ സ്ഥലം ഏതാണ്, കമ്പംബാറുവിലേക്ക് പോവാം. മലേഷ്യയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷന്റെ മുമ്പിൽ എത്തിയിട്ടോ. ഞാനിപ്പോ കേട്ടിട്ടുണ്ടാവും നിങ്ങളെല്ലാം കെ എൽ ടവർ. ഒരു വലിയ ടവർ ആണ്, ഇവിടുത്തെ ഏറ്റവും വലിയ കെട്ടിടങ്ങളിൽ ഒന്നാണ്. പക്ഷെ ഒരു തമാശ എന്താ വെച്ചാൽ അതിന് ഹൈറ്റ് 420 മീറ്റർ ഉണ്ട്. 420 മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ പെട്രോണാസ് ടവറിനേക്കാളും കുറച്ച് കുറവാണ്. എങ്കിൽ പോലും ഇതിനകത്തുള്ള ഒരു വലിയ കോമഡി, 4 നിലകളേ ഉള്ളൂ, 4 നില മാത്രമേ ഉള്ളൂ. 420 മീറ്റർ ഉള്ള ഒരു ടവറിൽ വെറും 4 നിലകൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കൊമേഴ്സ്യലോ റെസിഡൻഷ്യലോ ആയിട്ടുള്ളൊരു ടവറല്ല, മറിച്ച് ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ടവറാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഹൈസ്പീഡ് ലിഫ്റ്റ് ഉണ്ട്. ഒരു നിശ്ചിത റിംഗറ്റിൻ്റെ ടിക്കറ്റ് എടുത്താൽ അതിൻ്റെ മുകളിൽ പോവാം. അതിന് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്വാലാലംപൂർ സിറ്റിയുടെ ഒരു 360 ഡിഗ്രി വ്യൂ കിട്ടും. അതിൻ്റെ മുകളിൽ കുറേ ബൈനോക്കുലേഴ്സ് പോലത്തെ സംഭവങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിലിങ്ങനെ നോക്കിയിട്ട് ദൂരെയുള്ള കാഴ്ചകളൊക്കെ അടുത്ത് കാണാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ
ഞാനിതിനെ മുന്നിൽ കൂടിയുള്ള ഈ റോട്ടിൽ കൂടി അങ്ങോട്ട് പാസ് ചെയ്യാണ്, അങ്ങോട്ട് പോകുന്നില്ല. നമുക്കിതിന്റെ ഈ കാഴ്ച മതി തൽക്കാലം. നമുക്ക് പോകേണ്ടത് കമ്പം ബാറൂലേക്കാണ്. ലെറ്റ്സ് ഗോ. പറ്റി പറഞ്ഞ് 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 അവസാനം മഴ പെയ്തു കേട്ടോ. തിരക്കില്ലാത്ത മഴയാണ്. വേറെ ഒരു തമാശ എന്താ അറിയോ, നമ്മള് നാട്ടില് നമ്മളിങ്ങനെ റോട്ടിൽ കൂടി നടന്നു പോകുമ്പോ മഴയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓടിക്കേറും എങ്ങോട്ടെങ്കിലും. നമ്മൾ ഓടിക്കേറുന്നത് മിക്കവാറും ഏതെങ്കിലും ഒരു ചായക്കട ആയിരിക്കും. സാധാരണ അങ്ങനെ സംഭവിക്കാം, ഏതെങ്കിലും ചായക്കടയൊക്കെയല്ലേ ഓടിക്കേറുക. ഇവിടെ അതുപോലെ തന്നെ ഞാൻ ആദ്യം ഓടിക്കേറിയ ഒരു ചായക്കടയായിരുന്നു. കുറച്ച് വലിയ ചായക്കട, എന്റെ പേര് സ്റ്റാർബക്സ് എന്നാണ്. പിന്നെ മനസ്സിലല്ലേ, സ്റ്റാർബക്സ്. അപ്പൊ പിന്നെ ഞാന് ഇനി അവർക്ക് ബുദ്ധിമുട്ടാവേണ്ട വെച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് ഇവിടെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ്. അപ്പൊ ഇതാണ് മഴ. പറഞ്ഞല്ലേ മലേഷ്യ എങ്ങനെയാണ്, എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കും. മഴ രസമാണ്, ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രശ്നം നമുക്ക് നമ്മുടെ കമ്പം ബാറിലേക്ക് പോകണം. നടന്നു പോകുന്നത് കാരണം മഴ തോരാതെ ഒരു നിവൃത്തിയില്ല. അപ്പോൾ മഴ തോരുന്നവരെ വെയിറ്റ് ചെയ്യണം. മഴ പെയ്ത് കുതിർന്ന് നിൽക്കുന്ന കോലാലംപൂർ സിറ്റിയിലൂടെ ഇങ്ങനെ നടന്നു പോകാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് വലിയ കെട്ടിടങ്ങളൊക്കെ താഴത്ത് കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളി. ഒരു മോണോറെയിൽ പോകണമെന്ന് ഞാൻ കാണിച്ചുതരാം. കണ്ടല്ലേ, നമ്മുടെ മെട്രോ ട്രെയിന് പോലെ വേറൊരു സംവിധാനങ്ങളാണ് മോണോറെയിൽ. മെട്രോ അധികവും അണ്ടർഗ്രൗണ്ട് ആണ്, മോണോറെയിലാണ് മോളിൽ കൂടി ഉള്ളത്. വീണ്ടും മഴ വരുന്നുണ്ടോ സംശയമുണ്ട്. അയ്യോ ബസ് സ്റ്റോപ്പ് ഉണ്ട്, പിന്നെയും മഴ ചെയ്തുട്ടാ. നമ്മളിപ്പോ ഒന്ന് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തില്ലെന്ന് അറിയില്ല കേട്ടോ. നല്ല മഴ, പക്ഷെ മഴ പെയ്തോട്ടെ. നല്ല പ്ലസന്റ് കാലാവസ്ഥയായിട്ടോ, നല്ല അടിപൊളിയായിരുന്നു. സംഭവം മഴ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. ചെറുതായിട്ട് സമയം കളഞ്ഞു, സാരമില്ല, പെട്ടെന്ന് പോവാം. ദിലാരംഗ് ബർഹന്ദി ഡേണ്ട കേൾക്കുമ്പോ എന്തോ ഒരു വാക്കല്ലേ. അവിടെ വണ്ടി നിർത്തിയാലേ 500 ringgit, 500 ringgit, ഏകദേശം 8500 രൂപ അങ്ങോട്ട് പോവും. ഈ വാക്ക് കേൾക്കുമ്പോഴുള്ള ആ സുഖമൊന്നും ഉണ്ടാവില്ല. ഈ ദുബായിൽ പോയപ്പോഴും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമുണ്ട്, പൗരന്മാർക്ക് പറ്റാവുന്ന അല്ലെങ്കിൽ കഴിയാവുന്നതിന്റെ ഏറ്റവും നല്ല ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കുക. എന്നിട്ട് അവര് നിയമം ലംഘിക്കുമ്പോ നല്ല കഠിനമായ ഫൈൻ ഈടാക്കുക. അടിപൊളി സിസ്റ്റമാണ്, സൂപ്പർ സംവിധാനമാണ്. ഈ വലിയ വലിയ കെട്ടിടങ്ങൾക്കൊക്കെ ഇടയിൽ, ഇങ്ങനെയുള്ള കെട്ടിടങ്ങൾക്ക് ഇടയിൽ ഒരു ചെറിയ വഴി കണ്ടു. ചെറിയ വഴിയല്ല, ഒരു റോഡ്. പക്ഷെ അകത്ത് ഇങ്ങനെ ചെറിയ വീടുകളൊക്കെയാണ്. അപ്പൊ ഞാൻ ഒരാളോട് ചോദിച്ചപ്പോ പറഞ്ഞു ഇതെല്ലാം കമ്പംബാറു എന്ന ആ ഒരു ഏരിയയുടെ ഭാഗമാണെന്ന് പറഞ്ഞു.
അതിപ്പോ നമുക്ക് ഈ മുന്നേ കാണുന്ന റോഡ് കൂടി ഒന്ന് പോയി നോക്കാം. പെട്രോണാസ് ടവർ അടക്കം ഇതിന്റെ തൊട്ടപ്പുറത്താണ്. ഈ ഭാഗത്താണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീടുകളും ചെറിയ ചെറിയ കടകളും ആയിട്ടുള്ള ഒരു നഗരമധ്യത്തിലെ ഗ്രാമം എന്ന് തന്നെ വിളിക്കാൻ പറ്റുന്ന കമ്പംബാറു. സ്ഥലപ്പേര് രണ്ടു പ്രാവശ്യം പറയണം. കമ്പംബാറു സൈൻ ബോർഡ്. ഓക്കെ, താങ്ക് യു. ഇതാണ് ഏരിയ, പക്ഷെ ഇവിടെ അത്രയും കുറേ കുറച്ചുള്ളൂ സ്പേസ്. അങ്ങോട്ട് ആ റോഡ് അധികം ദൂരം പോകുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഒരാട് ചോദിച്ചു, അപ്പോൾ പുള്ളി കുറച്ച് അങ്ങോട്ട് മുന്നിലേക്ക് പോകാൻ പറഞ്ഞു. ആ ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം. ഇവിടെ കമ്പംബാറുടെ സ്ട്രീറ്റിൽ ഇരിക്കുകയാണ് ഞാനിവിടുന്ന്. ഇവിടെ തെങ്ങും കുറെ കോഴികളൊക്കെ നിൽക്കുന്നുണ്ട്, കോഴികളൊക്കെ. അപ്പൊ അവിടുന്ന് കുറച്ച് ഫോട്ടോ എടുക്കാം. ഒരു ചെറിയ ഏരിയയാണ്, അപ്പോ നമ്മുടെ വൈൽഡ് ലൈൻസ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പൊ ഗോപ്രോ എടുത്താണ്. ഗോപ്രോ എടുത്ത് നോക്കുമ്പോ അത് പണി മുടക്കിയിരിക്കണു. അതിന്റെ മെമ്മറി കാർഡ് എന്തോ എറർ കാണിക്കുന്നു, ഫോർമാറ്റ് ആവുന്നില്ല, പണി കിട്ടി, റെക്കോർഡിംഗ് ആവുന്നില്ല. അപ്പൊ ഞാൻ ഈ സ്ട്രീറ്റിൽ ഇവിടെ ഇരുന്നാണ്. നോക്കട്ടെ കേട്ടോ, ഇത് ശരിയാക്കിയിട്ട് നമുക്ക് പോവാം. ഇവിടെ നിറയെ കോഴികളൊക്കെ, ക്വാലാലംപൂർ ടൗണിന്റെ നടുവില് പെട്രോണാസ് ടവറിന്റെ തൊട്ടിപ്പുറത്ത് കോഴികൾ നടക്കുന്നു. രസം മൊത്തമാണ് ഗോപ്രോ. ഇത് പണി മുടക്കി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ മുടങ്ങും. ഇതിപ്പോ എങ്ങനെ ഓപ്പൺ ചെയ്യാന്നൊരു പിടിയും കിട്ടുന്നില്ല. പണിയാണല്ലോ. കോയിൻ ഉണ്ടായാൽ മതി, കോയിൻ കോയിൻ മറന്നുപോയി. മെമ്മറി കാർഡിന് എന്താ പ്രശ്നം എന്ന് അറിയില്ല. പണ്ട് മുതലേ നമ്മള് ഇലക്ട്രോണിക് സാധനങ്ങൾ ശരിയാക്കുന്നത് ഇങ്ങനല്ലേ. ഊതിയാൽ ഒരുപാട് കംപ്ലൈൻസ് മാറും. ഗോപ്രോ ശരിയായി. ഗോപ്രോ ശരിയാവാതെ ഇവിടെ പോകാനല്ലേ. അപ്പൊ ആ സ്ട്രീറ്റില് ആ റോഡ് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവസാനിക്കാണ്. അവിടെ അങ്ങോട്ട് പിന്നെ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരാൾ ചോദിച്ചപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് വന്നിട്ട് റൈറ്റിലേക്ക് പോകാൻ പറഞ്ഞു. ജിലാൻ രാജ മഹാദി, വേറെ ചില പേരുകളാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷെ ചോദിക്കുമ്പോൾ കമ്പംബാറു എന്നാണ് പറഞ്ഞു തന്നത്. അങ്ങനെ ഇവിടെ എവിടെ എഴുതി വെച്ചാൽ കണ്ടില്ല. ഇത് അങ്ങോട്ട് പോകുന്ന വേറൊരു റോഡാണ്. ഇന്തോനേഷ്യ. ആ ബട്ട് നൗ മലേഷ്യൻ സിറ്റിസൺ. ആ ഓക്കെ ഓക്കെ. കോഴിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടാവും, കോഴീൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഈ ക്വാലാലംപൂർ സിറ്റിക്ക് അകത്തുള്ള ഒരു കുഞ്ഞു ഗ്രാമം കമ്പംബാറു. താങ്ക് യു. നൂർ ഐനി. നോക്കൂ, പെട്രോണാസ് ടവറിൻ്റെ അറ്റാണ് ഈ കാണുന്നത്. അവിടെയാണ് ഇവരുടെ വീട്. ഒരു ചെറിയ വില്ലേജ്, ക്വാലാലംപൂർ സിറ്റിക്കകത്തൊരു കുഞ്ഞു വില്ലേജിൽ ഞാനിപ്പോൾ വന്നപ്പോൾ അവിടെ ഒരു ഇത്ത നമ്മളെ സ്വീകരിച്ചു, വെൽക്കം ടു കമ്പംബാറു എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് ഇവിടെ ഇവിടുത്തെ വീടും ഈ പരിസരമൊക്കെ ഒന്ന് കാണാം. ഇത് അവരുടെ വണ്ടിയാണ്, മുമ്പിൽ തന്നെ പാർക്ക് ചെയ്തിരിക്കുന്നു. പക്ഷേ ഇത് ഉപയോഗിക്കുന്നില്ല, പഴയ ഒരു വണ്ടിയാണ്. ശരിക്കും ഞാൻ വണ്ടി അടിച്ച് നിൽക്കാൻ കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ നിന്ന് ഒരു കോഴിയുടെ ശബ്ദം കേട്ടു, ശബ്ദം കേട്ടു. കോഴിക്കൂട്, ഇതിനകത്ത് കോഴിയുണ്ട്. ഭയങ്കര രസം. അതാ കോഴി താറാവല്ലാണ്ടല്ലോ, അത് അപ്പുറത്തെ സൈഡാണ്. നമുക്ക് ആ വഴിക്ക് പോയി നോക്കട്ടോ. കോഴീൻ്റെ ശബ്ദം കേട്ട് പോയി നോക്കിയപ്പോൾ അത് അവിടെ അല്ല, ഇപ്പുറത്തെ സൈഡാണ്. നോക്ക് ചുറ്റും നോക്ക്. ക്വാലാലംപൂരിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ക്വാലാലംപൂരിലെ സിറ്റിക്കകത്താണ് ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ബുദ്ധിമുട്ടാണ്, എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദേ നോക്കുന്നു, അവിടെ കാണാം പെട്രോണാസ് ടവർ. അടിപൊളി. ഞാൻ ഒരു വീട്ടുകാരോട് പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്ത് വേറൊരു വീടാണ്. കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കാം. കോഴിക്കൂടാണ് കേട്ടോ. കോഴി മാത്രമല്ല, താറാവൊക്കെ ഉണ്ട് അവിടെ.
നിക്കണ്ട, ഇനി കോലാലംപൂരിലെ കോഴിക്കോട് കാണിച്ചെന്നില്ല എന്ന് പറയാൻ പാടില്ല കേട്ടോ. ഇവിടെ നിറയെ വാഴയുണ്ട്, വാഴ, പിന്നെ നമ്മുടെ മാവുണ്ട്, മാവ്, പിന്നെ തെച്ചിപ്പൂവിൻ്റെ, തെച്ചിയില്ലേ, അതിൻ്റെ ചെടിയുണ്ട് കുറേ. ഇവരുടെ മരം കൊണ്ടാട്ടോ ഇവരുടെ വീടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്, മരവും പിന്നെ നമ്മുടെ പഴയ തകര ഷീറ്റില്ലേ, തകരത്തിൻ്റെ ഷീറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ടൊക്കെയാണ് വീട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഭൂരിഭാഗം വീടുകളും ഇങ്ങനെ തന്നെയാണ്, ചെറിയ ചെറിയ വീടുകൾ. ഈ ഒരു ഏരിയ മുഴുവൻ അങ്ങനെ തന്നെ, നമ്മുടെ പഴയ ടൈപ്പ് കോഴിക്കോടൊക്കെ ഇവിടെ ഉണ്ട്. ഒരു താത്ത വന്നിട്ട് ഒരു വാഴൻ്റെ ഇല കട്ടിയിട്ട് പോയി. ഒഴിവാക്കിയിട്ട് ഒരുപാട് വണ്ടി ഉണ്ട് കേട്ടോ, ഇവിടെ ഒഴിവാക്കിയിട്ട് ഒരുപാട് വണ്ടികൾ കാണുന്നുണ്ട്. ഒരു കുട്ടി ഞാൻ വിളിച്ചപ്പോൾ ഓടിപ്പോയി. ഹായ്, സുന്ദരി കണ്ടോ, മാലയൊക്കെ ഇട്ടിരിക്കുന്നത്. പറഞ്ഞപ്പോ നാണോ, ഇവിടെ ഒരു ഒന്നും അറിഞ്ഞിട്ടില്ല, കിടന്നുറങ്ങാണ്. ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉറങ്ങിക്കൂടെ, ഞാൻ ഫോട്ടോ എടുത്തിട്ട് പോവുമല്ലോ. ഉറക്കത്തിന്റെ ഇടയിൽ ആള് പോസ് ചെയ്യുന്നത്. Hello, excuse me, I'm leaving. Hello. I'm leaving. Thank you. Hello. Sorry for disturbing. I'm leaving. Thank you for your cooperation. Okay. Thank you. See you. See you, bye. അപ്പോൾ ഇത്താനോട് യാത്ര പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി. ഇനി ഈ ബാക്കി എന്താ ഞാൻ പറഞ്ഞ പേര്, എനിക്ക് വയ്യ. ആ കമ്പംബാറൂര് മറ്റെന്തെങ്കിലും കാഴ്ചകൾ കൂടി ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. കുറേ സ്ട്രീറ്റുകളാണ്, ഇതിപ്പോൾ ഒരു നാല് റോഡ് വരുന്ന ജംഗ്ഷനാണ്. നേരെ മുന്നിലേക്ക് പോയി നോക്കാം. മുന്നോട്ട്, മുന്നോട്ട് എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണെന്നറിയോ, നേരെ മുമ്പിൽ കാണുന്നത് പെട്രോണാസ് ടവറാണ്, അതിൻ്റെ ഭാഗത്തേക്ക് പോയി നോക്കാം. മലേഷ്യയിലെ സെൻട്രൽ ക്വാലാലംപൂരിൽ മലായ് വംശജർ മാത്രം താമസിക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് ഏരിയയാണ് കമ്പംബാറു. സ്ഥലവില ഏറ്റവും കൂടിയ ഒരു പ്രദേശം കൂടിയാണിത്. 223 ഏക്കർ വരുന്ന ഈ പ്രദേശത്തിന് 1.4 ബില്യൺ, അതായത് ഏകദേശം 98,000 കോടി രൂപയാണ് വില കണക്കാക്കിയിട്ടുള്ളത്. നഗരത്തിനകത്തു തന്നെ മലായ് വംശക്കാർക്ക് അവരുടെ ഗ്രാമീണ ജീവിതം നിലനിർത്താനായി 1900 ബ്രിട്ടീഷ് ഭരണാധികാരികൾ കമ്പംബാറുവിനെ ഒരു കാർഷിക മേഖലയായി പ്രഖ്യാപിച്ചു. അന്നു മുതൽ വികസനത്തിനും ആധുനിക നഗരജീവിതത്തിനും പുറംതിരിഞ്ഞു നിന്ന് കമ്പംബാറു മലയൻ സംസ്കാരത്തിൻ്റെ രാഷ്ട്രീയ ചിഹ്നമായി മാറുകയായിരുന്നു. 2nd ലോകമഹായുദ്ധത്തിനു ശേഷം വളർന്നു വന്ന സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ മലയാള രാഷ്ട്രീയത്തിന് ഈ പ്രദേശം ഒരു പ്രത്യേക സ്ഥാനം നൽകി. നിരവധി ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഇവിടെ നടന്നു. മലേഷ്യയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയായ യുണൈറ്റഡ് മലായ് നാഷണൽ ഓർഗനൈസേഷൻ്റെ സ്ഥാപകർ അവരുടെ ആദ്യകാല യോഗങ്ങൾ നടത്തിയത് ഇവിടെയാണ്. 1969 മെയ് 13 ചൈനീസ് വംശജരും മലായ് വംശജരും തമ്മിലുണ്ടായ രക്തരൂക്ഷിത കലാപത്തിലും ഈ പ്രദേശത്തിന് പങ്കുണ്ട്. ആ കാലത്തെ തെരഞ്ഞെടുപ്പ് സമയം ചൈനീസ് വംശജർ നയിച്ചിരുന്ന പ്രതിപക്ഷം ഈ പ്രദേശത്ത് നടത്തിയ മാർച്ചിനെ തുടർന്നാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. അവിടെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. ഓ, ആ വഴിക്ക് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കണം, അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഞാൻ ഇതിങ്ങനെ തിരവരെ നടക്കുകയാണ്. ചില വീട്ടുകാരൊന്നും അടുപ്പിക്കുന്നില്ല. നമ്മളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്, ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ വല്ലാതെ അടുപ്പിക്കില്ല. ഇനിയിപ്പോൾ ഈ വഴി എനിക്ക് തോന്നുന്നത് പുറത്തേക്ക് കടക്കാനാണെന്നാണ്. അപ്പോൾ പുറത്തേക്കാണെങ്കിൽ നമുക്ക് അങ്ങനെ കിടക്കാം, എന്നാലും ആ വഴിക്ക് പോയി നോക്കാം. വേറൊരാളിൻ്റെ അടുത്ത് പറഞ്ഞത് ഈ ഏരിയ കുറേ സ്ട്രീറ്റ് ഫുഡുകളുടെ ഏരിയ ആണെന്നാണ്. ഈവനിങ് ആയി, മിക്കവാറും അതിൻ്റെ ഒരു സമയമായിട്ടുണ്ടാവും. ഇനി അങ്ങനെ വല്ലതും കാണാൻ പറ്റുമെങ്കിൽ അതുകൂടി കണ്ടിട്ട് നമുക്ക് തിരിച്ചു.
നല്ല മഴ വീണ്ടും വന്നേ, ഭയങ്കര മഴ. ഞാനൊരു മരത്തിന്റെ ചോട്ടിൽ നിൽക്കാണ്, പക്ഷെ ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇവിടെ അധികം നേരം നിന്നാല് നനയും എന്ന് ഉറപ്പായി. ഓടാം ഓടാം. ഭയങ്കര മഴ, നല്ല മഴ കേട്ടോ. ഒരു ഭയങ്കര കോമഡി പറഞ്ഞുതരാം കേട്ടോ. ഞാനിപ്പോ ഓടി കേറിയില്ലേ, ഇതൊരു കവാടാണ്, റോഡിന്റെ മുകളിലുള്ള ഒരു കവാടം. ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ വണ്ടികളൊക്കെ പോകാനുള്ള, അപ്പൊ വണ്ടികൾ പോകാൻ പറ്റുന്ന സ്പേസും ഉണ്ട്, രണ്ട് ഭാഗത്തും ആളുകൾക്ക് നടന്നു പോകാനുള്ള സ്പേസും ഉണ്ട് ഈ കവാടത്തിന്. അതിന്റെ ഒരാൾക്ക് ഓടി നടന്നു പോകാവുന്ന ഒരു സ്പേസിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്, മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു റൂഫൊക്കെ ഉണ്ട്. കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ കുറേ അന്വേഷിച്ച് നടന്നില്ലേ ഈ കമ്പം പാറ്, ആ പ്രദേശത്തേക്കുള്ള കവാടാണിത്. ഇതിന്റെ മുകളിൽ ഇങ്ങനെ വലുതാക്കി എഴുതി വെച്ചിട്ടുണ്ട് കമ്പം പാറു എന്നൊക്കെ. നമ്മൾ അതിനകത്തൊക്കെ പോയി അതൊക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ ഈ കവാടത്തിലേക്ക് എത്തിയത്. എന്ത് ചെയ്യാൻ പറ്റും, ഒരാളോട് ചോദിച്ചിട്ടും ആർക്കും അറിയില്ല പറഞ്ഞുതരാന്. ചിലപ്പോ ഞാൻ ചോദിക്കുന്നതിന് കോമഡി ആയിരിക്കും, ചോദിക്കുന്നത് മനസ്സിലാവാത്തോണ്ടായിരിക്കാം. എന്തായാലും മഴ പൊളിക്കുകയാണിന്ന്. ഞാനും ഭയങ്കര ത്രില്ലാണിന്ന്, മഴയും നല്ല ത്രില്ലാണിന്ന്. നല്ല മഴ, നിൽക്കുന്നില്ല, ഇടക്കിടക്ക് പെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല ഇടി വെട്ടി പെയ്യാൻ കേട്ടോ മഴ, നല്ല ഇടിയും പെടുന്നുണ്ട് ഇടക്കിടക്ക്. അതാ പിടി കൂട്ടുന്നുണ്ട് ഇടക്കിടക്ക്. ഏതായാലും മഴ തോരട്ടെ. ഇനി ഇപ്പൊ ഞാനിങ്ങനെ നടന്നു വരുന്ന സമയത്ത് അവിടെ സ്ട്രീറ്റില് ഈ ഭക്ഷണമൊക്കെ റെഡിയാക്കി തുടങ്ങിയിട്ടുണ്ട് ആളുകൾ. അപ്പോ നേരത്തെ പറഞ്ഞ സത്യമാണ്, സ്ട്രീറ്റ് ഫുഡിന്റെയും കൂടി ഏരിയ ആണിത്. അപ്പോ മഴ തോരുവാണെങ്കിൽ ഇനി ഇതാ ഇടി മിന്നുന്നുണ്ടേ. മഴ തോരുവാണെങ്കിൽ നമുക്ക് ഇനി ഭക്ഷണത്തിന്റെ വിശേഷം കൂടി കാണാം, അല്ലെങ്കിൽ ഇനിയിപ്പോ എങ്ങനെ പോകുന്ന എനിക്കറിയില്ല. ഈ മഴ ഇടി വെട്ടുന്ന ആളെ കേൾക്കുന്നില്ലേ, ഈ മഴയത്ത് ജീവിക്കുന്ന എനിക്ക് നടന്നിട്ട് പോകാൻ പറ്റില്ല. പിന്നെ തിരിച്ചു പോലും പ്രശ്നമല്ല, നമുക്ക് ഏത് സമയത്ത് എത്തിയാലും കുഴപ്പമില്ലാത്തതുകൊണ്ട് പ്രശ്നം. നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. ഇനിയിപ്പോ ഇരുട്ടായാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഈ സ്ഥലം കാണാൻ പറ്റിയത് ശരിക്കും എനിക്ക് ഇന്ന് വലിയൊരു ഭാഗ്യമായി. മഴ ഇപ്പോഴും ചാറുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു മണിക്കൂറിൽ കൂടുതൽ ഇവിടെ നിന്നു. എന്ത് ചെയ്യാം, ഞാനിപ്പോൾ ചെറുതായിട്ട് മഴയുണ്ട്. വേറെ എന്തെങ്കിലും ഇവിടെ കാണാനുണ്ടെങ്കിൽ അത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോവാം. ഞാൻ മഴയത്ത് ഇവിടെ അങ്ങനെ നിൽക്കുന്നു. എന്തേ നോക്കിയേ, ഒരു ചെറിയ കുട്ടീനെയും കൊണ്ട് പോകുന്നു മഴയും കൊണ്ടിട്ട്. ഭക്ഷണത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞില്ലേ, സത്യമാണ്. ഇവിടുത്തെ നമ്മുടെ ഈ കവാടം കടന്നിങ്ങോട്ട് വരുമല്ലോ, അതായത് ഇത്ര നേരം ഞാൻ പറഞ്ഞോണ്ടിരുന്ന കമ്പം കമ്പം എന്നാണ് കേട്ടോ, അങ്ങനെയാണ് ഇത് കേട്ടത്. ഞാനത് എവിടെയും നോക്കിയിരുന്നതൊന്നുമില്ല അതിന്റെ സ്പെല്ലിങ്. സംഗതി കാംപോങ് എന്നാണ്, കാംപോങ്, കാംപോങ് ബാറു. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം, ഞാനിപ്പോ നോക്കി. കാംപോങ് എന്നാണ് വില്ലേജ് എന്നാണ് അർത്ഥം. ബാറു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ വില്ലേജ്, പുതിയ ഗ്രാമം എന്നതിന്റെ അർത്ഥം. അപ്പൊ അതിന്റെ നമ്മുടെ കാംപോങ് ബാറുവിന്റെ പ്രധാന എൻട്രൻസിന്റെ അകത്തുകൂടി വരുന്ന മെയിൻ സ്ട്രീറ്റില് രണ്ടു വശത്തും നിറയെ സ്ട്രീറ്റ് ഫുഡുകളാണ്, ഫുഡിന്റെ കടകളാണ്, ചെറിയ ചെറിയ കടകൾ. പക്ഷെ അതിപ്പോ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈം നമുക്കില്ല. ഒന്നാമത് ഇരുട്ടാവാനായി, പിന്നൊന്ന് മഴ നിൽക്കുന്നില്ല. നമ്മുടെ ഈ ക്യാമറ മഴയത്ത് പറ്റില്ല, പിന്നെ ഗോപ്രോയിലെ ഷൂട്ട് ചെയ്താലും ശരിയാവില്ല. അപ്പോ എന്താണ്, കുറച്ച് എനിക്ക് ചെറിയ എന്തെങ്കിലും ഒരു സാധനം കഴിക്കണമെന്നുണ്ട് ഇവിടുന്ന്, ഇവിടെ വന്ന സ്ഥിതിക്ക്. ഞാനത് നോക്കി നോക്കട്ടെ, പറ്റുവാണെങ്കിൽ നമുക്ക് കാണാം. Good name? Good name? My name, Zahida. Huh? Zahida. Zahida. Huh? ഷാഹിദാനോട് സംസാരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ മെമ്മറി കാർഡിന്റെ കപ്പാസിറ്റി കഴിഞ്ഞു.
അപ്പൊ ഞാനിപ്പോ കാട് മാറ്റിയിട്ടു. ഇനിയും നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, മഴ ചാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ചെറുതായിട്ട്. പക്ഷെ എല്ലാരും ഇപ്പൊ വഴി കൂടി നടക്കാനൊക്കെ തുടങ്ങിട്ടോ, മഴ ഒക്കെ ആരെയാക്കാതെ. പക്ഷെ എന്താണെന്നറിയോ, എനിക്ക് കുറെ ദൂരം അങ്ങോട്ട് എത്താനും കൂടി ഇല്ലേ. ഞാനപ്പോ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാല് മഴ വീണ്ടും വന്നു കഴിഞ്ഞാൽ എനിക്ക് ടാക്സി വിളിച്ച് പോകേണ്ടി വരും, ഗ്രാബ് എടുക്കേണ്ടി വരും. ഗ്രാബിന് എനിക്ക് ഇന്ത്യൻ മണി ഏകദേശം 300 സംതിങ് കാണിക്കുന്നുണ്ട്. നമ്മളങ്ങനെ വിട്ടു കൊടുക്കും, നടന്ന് പോകും. നമ്മള് ഒരു കാര്യം കാണിച്ചു തരാം, ജസ്റ്റ് ഒരു കാര്യം കാണിച്ചു തരാം. നമ്മൾ ഈ എപ്പിസോഡിന്റെ ഫസ്റ്റിലൊരു കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് കൾച്ചറിനെ കുറിച്ച് പറഞ്ഞു, സംസ്കാരം. ഇതൊരു ഫുട്പാത്താണ്. ഈ ഫുട്പാത്തിൽ എന്താ പറയുക, ഈ വീൽ ചെയർ വലിയ വരുന്ന ആൾക്കാർക്ക് കയറാനുള്ള സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് ക്വാലാലംപൂർ. എല്ലാവരെയും, നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ആൾക്കാരെയും പരിഗണിക്കുക. അവിടെ ആരാ എന്താ എന്നൊന്നുമില്ല. അതിനല്ലേ നമുക്ക് സംസ്കാരം എന്ന് വിളിക്കാൻ പറ്റുക, നല്ല സംസ്കാരം എന്ന് വിളിക്കാൻ പറ്റുക. ഈ ഫുട്പാത്ത് മൊത്തം അങ്ങനെയാണ് കേട്ടോ, നമുക്ക് ഇറങ്ങുന്നിടത്തും ഒക്കെ സ്ലോപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ മോണോറെയിൽ ഉണ്ടെന്ന്. ഇവിടെ അടുത്തൊരു മോണോറെയിൽ സ്റ്റേഷൻ ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിൽ കയറിട്ട് 2-3 സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ എനിക്ക് പോകേണ്ട സ്ഥലത്ത് എത്തും. അപ്പോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതുകൂടി എക്സ്പീരിയൻസ് ചെയ്യാം. ഇപ്പൊ മഴ പോയി, ഇപ്പൊ മഴയൊന്നുമില്ല, നല്ല സുഖം നടക്കാൻ. ക്വാലാലംപൂർ, ദ വിഷൻ സിറ്റി. ആ പേരെന്ത് അന്വർത്ഥമാണെന്നറിയോ, ഈ ക്വാലാലംപൂരിനെ സംബന്ധിച്ചിടത്തോളം അവര് പരസ്യത്തിൽ ഉപയോഗിക്കുന്ന പരസ്യവാചകമാണ് വിഷൻ സിറ്റി. മലേഷ്യയിൽ പറയുന്ന പേരാണ് ട്രൂലി ഏഷ്യ, ബാക്കിയൊന്നും ഏഷ്യ അല്ലേ. ഇവിടെയുണ്ട് മോണോറെയിലിന്റെ സ്റ്റേഷൻ ഉണ്ട്, വെരി ഗുഡ്. ഇതാണ് മോണോറെയിലിന്റെ സ്റ്റേഷൻ, നമ്മുടെ മെട്രോ സ്റ്റേഷൻ പോലെ തന്നെയാണ്. ഇതുവഴി അകത്തേക്ക് കയറാം. മേദൻ ത്വാങ്കു, ഇതാണ് നമ്മുടെ സ്റ്റേഷൻ. റാപ്പിഡ് കെയറിലാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് എല്ലാം മാനേജ് ചെയ്യുന്നത്. ലിഫ്റ്റ്, ഒരു ടീം കൂടി ഇടാൻ എത്ര വലിയ ബുദ്ധിമുട്ടുണ്ടോ. ലിഫ്റ്റിനുണ്ടോ, ലിഫ്റ്റ് എന്നാ പറയാ. Jakarta? Yeah. A tourist? Yes. I'm from India. From where? Kerala. From Kerala. Yes. ജക്കാർത്ത എന്നുള്ള ടൂറിസ്റ്റുകളാണ്, അവരെന്നെ ഹെൽപ്പ് ചെയ്തു. എനിക്ക് ഏത് പ്ലാറ്റ്ഫോമാണെന്നും മനസ്സിലാവുന്നില്ല. സംഭവം നമ്മുടെ അശ്രദ്ധയാണ്, അശ്രദ്ധയല്ല നമ്മുടെ അർജൻസിയാണ്. അവിടെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ശരിക്കും നമുക്ക് ഇന്ത്യയിൽ യാത്ര ചെയ്യുന്ന നമുക്കൊന്നും ലോകത്ത് എനിക്ക് തോന്നുന്നത് എവിടെ പോയി കഴിഞ്ഞാലും ഈ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല, കാരണം അത്രയും സിസ്റ്റമാറ്റിക് ആണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും. വളരെ കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ശീലമാണല്ലോ അതൊന്നും നോക്കാതെ ആരോടും പോയി ചോദിക്കുന്നത്. വൃത്തിയുടെ ശീലമാണ്, മാറ്റിയെടുക്കണം. ട്രെയിൻ വെയിറ്റ് ചെയ്യണം. ഇവിടെ താഴെ കാണുന്ന ഈ മെഡാൻ ട്വാങ്കുലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുന്ന് ബുക്കിറ്റ് നാനാസ് കഴിഞ്ഞിട്ട് രാജാ ചുലനിലാണ് എനിക്ക് ഇറങ്ങുന്നത്. ഇതല്ലോ ഇതിൻ്റെ ട്രാക്ക്, നമ്മുടെ മെട്രോയുടെ ട്രാക്ക് പോലെ അല്ല കേട്ടോ. ഇതിൽ രണ്ടെണ്ണം കാണുന്നില്ലേ, ട്രാക്ക് കാണുന്നേ ഇല്ല ശരിക്കും. ഒരു കോൺക്രീറ്റിൻ്റെ ഒരു ബീം പോലെയാണ് കാണുന്നത്. ഇതിലത്തെ ഒരു ബീമിലൂടെ ഒരു ട്രെയിൻ പോവും, ഒന്നിങ്ങോട്ട് വന്ന് അങ്ങോട്ട് പോകാനുള്ള കേട്ടോ. ഇതിൻ്റെ സെൻട്രലൊരു ഗ്യാപ്പാണ്. ആ ഇതാണ് ഇതിന് മോണോറെയിൽ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു. ഇവിടെ വലിയ കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട്, എന്തിനാന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഇവിടെ രാജാസിലെ സ്റ്റേഷനിൽ ഇറങ്ങി.
എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെട്രോയിലുള്ള ആ സുഖമല്ല കേട്ടോ, കുലുങ്ങുന്നൊക്കെ ഉണ്ട് സംഭവം, കുലുങ്ങുന്നു. പിന്നെ ചെറിയ രീതിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ ഉണ്ടായിരുന്ന റൈഡുകളില്ല, അതിനകത്ത് ഇതിലും കയറിയ പോലെ തോന്നുന്നുണ്ട്. ഈ വളവുകളിലൊക്കെ അങ്ങനെ തോന്നുന്നുണ്ട്, വളവൊക്കെ തിരുമ്പോൾ ശരിക്കും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും. വലിയ സ്പീഡൊന്നുമില്ല എങ്കിലും മെട്രോൻ്റെ അസുഖമില്ല, എന്നാലും മോണോറെയിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തും. ഇനിയും നമുക്ക് ഇങ്ങനെ നടന്നിട്ട് അങ്ങനെ പോവാം. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, ഇന്നത്തെ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.